ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാധം സ്വാഗതം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പെട്രോളിന്റെ വില ഓരോ ദിവസവും നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക്, അതായത് ഭാവിയിലേക്ക് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ തന്നെ ഒരുപാട് പേര് നമ്മൾ റോഡിലൊക്കെ നോക്കിയാൽ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിലൊക്കെ ഭൂരിഭാഗം ആൾക്കാരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൊമായി എന്ന ബ്രാൻഡ് ഏറ്റവും പുതുതായി പുറത്തിറക്കപ്പെട്ട റൊമായിയുടെ ഫാൽക്കൺ 2020 എന്ന് പറയുന്ന സ്കൂട്ടറിന്റെ ഒരു റിവ്യൂവും യൂസർ എക്സ്പീരിയൻസും ആണ്. വളരെ ചീപ്പും അതേപോലെ നമുക്ക് യൂസർക്കൊക്കെ വളരെ യൂസ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. അപ്പൊ ഇനി കൂടുതലൊന്നും പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ഈയൊരു റൊമായി ഫാൽക്കന്റെ ഡിസൈനിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമ്മൾ കറക്റ്റ് ഒരു പെട്രോൾ സ്കൂട്ടറിന് കാണുന്ന അതേ ഡിസൈൻ ആണ് റൊമായി ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കും ആ ഒരു സൈസും ഒക്കെ നോക്കിയാൽ കറക്റ്റ് നമ്മൾ ആ ഒരു റേ എൻടോർക്ക് ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന ആ ഒരു സ്കൂട്ടറിന്റെ അതേ മോഡലിൽ തന്നെയാണ് റൊമായി ഈ ഒരു സ്കൂട്ടർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വണ്ടിന്റെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹെഡിലാണ്, അതായത് ഈ ഒരു വൈസറിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു ഹലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ നേരെ താഴത്തേക്ക് വന്നാൽ ഇവിടെ ജസ്റ്റ് ഒരു ഹണികോം ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഫീച്ചേഴ്സ് ഒന്നും അതിനില്ല. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ റൊമായിന്റെ ഒരു സ്റ്റിക്കർ ബാജിങ് കാണാം. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ ഒരു ഹണികോം ഡിസൈൻ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ നേരെ താഴത്തായിട്ടാണ് നമ്മൾ DRLs കൊടുത്തിരിക്കുന്നത്. അതും ഹലോജൻ ബൾബിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ടയർ ട്യൂബ്ലെസ് ടയറിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 3.10 ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിന്റെ ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ സൈഡുകളിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു സൈഡിൽ ആദ്യമായിട്ട് ഇവിടെ നമുക്ക് റൊമായിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും കാണാൻ സാധിക്കും. പിന്നെ നല്ലൊരു ഫുഡ് സ്പേസ് ആണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മറ്റു സ്കൂട്ടറുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു സൈസ് വരുന്നുണ്ട്. നമുക്ക് ഒരു ഗ്യാസ് കുറ്റി അങ്ങനത്തെ സംഭവങ്ങൾ ചാക്കും ഒക്കെ കൊണ്ടാകാൻ പറ്റിയ നല്ലൊരു ഫുഡ് സ്പേസ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ ബാറ്ററി യൂണിറ്റ്, ഇവിടെ ഒട്ടോ ബാറ്ററി വരുന്നത്. പിന്നെ ഒരു ഷോക്ക് അബ്സർ ഉണ്ട്, ഇവിടെയാണ് ഷോക്ക് അബ്സർ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയും റൊമായിയുടെ ഒരു ബാഡ്ജിങ് കാണാം. അതേപോലെ സീറ്റിലും റൊമായിയുടെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു റൊമായി ഫാൽക്കണിന് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, അതായത് ഇതിന് രണ്ട് ഷോക്ക് അബ്സർ വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്കൂട്ടറിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഷോക്ക് അബ്സറേ വരുന്നുള്ളൂ. പക്ഷെ ഇത് കൊടുത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഒരു മോട്ടർ ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. അതുകൊണ്ട് രണ്ട് ഷോക്ക് അബ്സർ അവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ ബ്രേക്ക് എന്ന് പറയുന്നത് ഡ്രം ടൈപ്പ് ബ്രേക്ക് ആണ് കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇനി നമ്മളിതിന്റെ ബാക്കിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഹാൻഡിലൊക്കെ വരുന്നത് മെറ്റലാണ് കേട്ടോ, പ്ലാസ്റ്റിക്കും ഫൈബറൊന്നും അല്ല. പിന്നെ ഇതിന്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മളെ സാധാരണ ആ ഒരു റേ അതേപോലെ ഡിയോ അതിനൊക്കെ വരുന്ന ആ ഒരു സെയിം ഡിസൈനിലാണ് ഈ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ നമ്പർ പ്ലേറ്റിലൂടെ റൊമായി എന്ന ബാഡ്ജും കാണാൻ സാധിക്കും. കാരണം ഇതിന് നമ്മളെ നമ്പർ അതായത് നമ്പറോ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തതുകൊണ്ട് റൊമായി എന്ന ജസ്റ്റ് ഒരു ബാഡ്ജും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വണ്ടിന്റെ മീറ്ററിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇത് ഡിജിറ്റൽ മീറ്ററാണ്, നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടർ ആണല്ലോ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ മീറ്ററാണ് ഇതിന് വരിക. അപ്പൊ ഇതിന്റെ കീ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ, നല്ലൊരു ഭംഗിയുള്ളൊരു കീ ആണ് ഇതിന് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിലോമീറ്റർ പെർ ഹവറും പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി ഇൻഡിക്കേഷൻ ആണ്, അതായത് ഈ ഒരു വണ്ടിക്ക് എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഇവിടെ ബാറ്ററി ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയും റൊമായിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് അതായത് ഹെഡ്ലൈറ്റ് ഓണും ഓഫ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് ഇത് കാണുമ്പോൾ ഇഗ്നിഷൻ ബട്ടൺ ആണെന്ന് തോന്നും, കാരണം ഇവിടെ ഒരു ഇഗ്നിഷന്റെ സിമ്പിൾ വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇഗ്നിഷൻ ബട്ടൺ അല്ല കേട്ടോ, ഇതൊരു ഹോൺ ആണ്. കാരണം ഈ ഒരു വണ്ടിക്ക് ഇഗ്നിഷന്റെ ആവശ്യമില്ല, നമ്മൾ കീ ജസ്റ്റ് ഒന്ന് ഓൺ ആൻഡ് ഓഫ് ആക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു ത്രോട്ടിൽ കൊടുത്താൽ നമ്മളെ വണ്ടി പോകുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ആക്കാനുള്ള ലൈറ്റ്സ് കാണാം. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ഹോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു റൊമായി ഫാൽക്കൺ സ്കൂട്ടറിൽ ബ്ലൂടൂത്ത് ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോന്നതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ബട്ടൺസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ട്രാക്ക് വെച്ചാൽ അതിന്റെ സൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള രണ്ട് ബട്ടൺസ് കാണാം. പിന്നെ അത് നെക്സ്റ്റ് ട്രാക്ക് അതേപോലെ പ്രീവിയസ് ട്രാക്ക്. പിന്നെ ഇത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും ഉപയോഗിക്കട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാനുള്ള ബട്ടൺ ആണ്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു USB സപ്പോർട്ടും ഉണ്ട്, അതായത് നമുക്ക് മൊബൈൽ ചാർജറും പിന്നെ ഒരു TFT കാർഡ് അതായത് നമ്മുടെ മെമ്മറി കാർഡ് വരെ ഇടാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ചാർജ് മൊബൈലിൽ ചാർജ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ബട്ടൺ നമുക്ക് പ്രസ് ചെയ്താൽ ഓൺ ചെയ്യാം. ഓക്കെ,
ഇനി നമ്മൾ ഈ ഒരു സ്കൂട്ടറിൽ കുറച്ച് ഫണ്ണി സൗണ്ട് എഫക്ട്സ് ഒക്കെ വരുന്നുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ട്രാക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, അത് നമ്മൾ ആ ഒരു വലിയ വലിയ സ്പോർട്സ് ബൈക്കിലൊക്കെ കാണുന്ന ആ ഒരു ട്യൂൺ ഒരു ഫണ്ണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ട്രാക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ബ്ലൂടൂത്ത് അങ്ങനെ പെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. നമുക്കൊരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കി വരെ ഈ ഒരു വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സ്കൂട്ടറിന്റെ ഈ രണ്ട് സൈഡുകളായിട്ടും ചെറിയ രണ്ട് സ്റ്റോറേജ് സ്പേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ കവേഴ്സ് ഒക്കെ തൂക്കിടാൻ പറ്റിയൊരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിന്റെ ചാർജിങ് എങ്ങനെയാണ് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ചാർജർ വെക്കാനുള്ള സ്പേസ് നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സീറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മളെ ചാർജർ വരുന്നത്. ഇതൊരു വലിയ പവർ അഡാപ്റ്റർ ആണ്. 60 volt ആണ് ഇതിന് വരുന്ന പവർ. 60 volt ഒരു പവർ അഡാപ്റ്റർ ആണ് വരുന്നത്. പിന്നെ ഇത് നമ്മളെ സാധാരണ പ്ലഗിൽ 2 pin ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മളെ പ്ലഗിലൊക്കെ കുത്തി, അതേപോലെ പവർ പ്ലഗിലൊക്കെ കുത്തി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് ഇതിന്റെ ആ ഒരു സോക്കറ്റ് വരുന്നത്. കണ്ടോ, അതേപോലെ ഒരു 3 pin സോക്കറ്റ് ആണ്. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ചാർജിങ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സീറ്റിന് നേരെ അടിയിലായിട്ടാണ്. ഈ ഒരു ലിഡ് നമുക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മളെ ഈ ഒരു സോക്കറ്റില് ഇവിടെ ആയിട്ട് നമുക്ക് 3 pin കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സോക്കറ്റ് ഇതിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലഗ് നമ്മളെ വീട്ടിൽ ഏതെങ്കിലും സാധാരണ പുറത്തുള്ള ഒരു പ്ലഗിൽ കുത്തി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അഡാപ്റ്റർ വരുന്നത്. വലിയൊരു അഡാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് ചാർജ് ആകുമ്പോൾ നമുക്ക് ഇവിടെ റെഡ് ലൈറ്റും ഫുൾ ചാർജ് ആയാലും അത് ഗ്രീൻ ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു പ്ലഗ് നമ്മളെ സാധാരണ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്ലഗിൽ കുത്തി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു റൊമായി ഫാൽക്കൺ സ്കൂട്ടറിന്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 6 to 8 hours ആണ്. അതായത് 6 മുതൽ 8 മണിക്കൂർ നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒറ്റ ചാർജിൽ 60 kilometers വരെ ഓടാൻ സാധിക്കും. 60 to 80 വരെയാണ് കമ്പനി പറയുന്നത്. അപ്പൊ നമുക്കൊരു 60 kilometers ഒക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു ചാർജിങ്ങിന് നമുക്ക് കോസ്റ്റ് വരുന്നത് വെറും 5 rupees. അതായത് വെറും 5 rupees ഒക്കെ നമുക്ക് ചാർജ് ചെയ്താൽ, അതായത് നമ്മൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള യൂണിറ്റ് ആണെന്ന് പറയുന്നത്, വെറും 2 units ആണ് ഈ ഒരു റൊമായി ഫാൽക്കൺ സ്കൂട്ടറിന്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ 2 units പറയുമ്പോൾ ഏകദേശം ഒരു 5 rupees മാത്രമാണ് നമുക്ക് ഈ ഒരു റൊമായി ഫാൽക്കൺ സ്കൂട്ടർ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിന്റെ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ലൈസൻസ് ആവശ്യമില്ല. അതായത് നമ്മൾ ഈ ഒരു 14-15 years മുകളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു വണ്ടി ഓടിക്കാമെന്ന് കമ്പനി പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിന് രജിസ്ട്രേഷൻ ഇല്ല, അതായത് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ടാക്സ് അടിക്കേണ്ട, ഇൻഷുർ അടിക്കേണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് വരുന്നില്ല. പിന്നെ ഹെൽമെറ്റ് വെക്കണം, നമ്മൾ ഇഷ്ടമാണ് ഹെൽമെറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ റൊമായി ഫാൽക്കൺ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രൈസ് ആണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 54,000 ആണ്. അതായത് 54,000 rupees ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രൈസ് നമുക്ക് വരുന്നത്. ഈ ഒരു റൊമായി ഫാൽക്കൺ സ്കൂട്ടർ അങ്ങക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് എന്റെ ഫ്രണ്ട് ആദിൽ ഷാണി. അപ്പൊ ആദിൽക്ക് നല്ലൊരു ബിഗ് താങ്ക്സ് അങ്ങ് നൽകുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ഈ റൊമായി ഫാൽക്കൺ ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യത്തിലെ പെട്രോൾ പ്രൈസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഏറ്റവും നല്ലത് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകളിലേക്ക് മാറുന്ന തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു സ്കൂട്ടറുകളൊന്നും റിവ്യൂ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ഇതിൽ എത്രത്തോളം പോരായ്മകൾ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന് നല്ല ഒരുപാടധികം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.